എം ഷാജിക്കെതിരായ പ്ലസ് ടു കോഴക്കേസിൽ സംസ്ഥാന സർക്കാരിന് മീഡിയയ്ക്കും തിരിച്ചടിയ കേസ് റദ്ദാക്കിയതിനെതിരായ ഹർജി തള്ളിയിരിക്കുന്നു. ഷാജി കൈക്കൂലി ആവശ്യപ്പെട്ടതിന് ഒരു മൊഴിയെങ്കിലും കാട്ടിത്തരാമോ എന്ന് സുപ്രീംകോടതി ചോദിച്ചിട്ടുണ്ട്. ധനേഷ് രവീന്ദ്രനുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. ധനേഷ്, എന്താണ് ഇന്ന് ഈ വിഷയത്തിൽ സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത്? ഈ കേസ് റദ്ദാക്കിയതിനെതിരായ ഹർജി തള്ളിക്കൊണ്ട് രചന, ജസ്റ്റിസ് അഭയ സോക്ക അധ്യക്ഷനായ ബെഞ്ചാണ് ഈ കേസിൽ വാദം കേട്ടിരുന്നത്. കഴിഞ്ഞ തവണ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതി ഈ സാക്ഷി മൊഴികൾ അടക്കമുള്ളവയുടെ പരിഭാഷ ഹാജരാക്കാനുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് നൽകിയിരുന്നു. ഈ വിജിലൻസ് കേസ് റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരായ അപ്പീലുമായിട്ടാണ് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിലെത്തിയത്. ഇതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട് ED കേസെടുത്തിരുന്നു. ഈ സംസ്ഥാന സർക്കാരിൻ്റെ സംസ്ഥാന വിജിലൻസിൻ്റെ പോലീസ് എടുത്ത കേസ് റദ്ദാക്കിയതോടുകൂടി തന്നെ ED കേസും അത്തരത്തിൽ റദ്ദായി പോകുന്ന സാഹചര്യമുള്ളതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്ത് ED സുപ്രീംകോടതിയിലെത്തിയിരുന്നു. പ്രധാനമായും ഇതൊരു രാഷ്ട്രീയ കേസാണെന്നുള്ള വാദമാണ് KM ഷാജി മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ കൃത്യമായ തെളിവുകൾ അടക്കമുണ്ടെന്നുള്ള കാര്യമായിരുന്നു സംസ്ഥാന സർക്കാർ വാദിച്ചിരുന്നത്. ഏതായാലും ഇന്ന് ഈ മൊഴികൾ പരിശോധിച്ച ജസ്റ്റിസ് അഭയ സോക്കെ അധ്യക്ഷനായ ബെഞ്ച് കടുത്ത വിമർശനമാണ് സംസ്ഥാന സർക്കാരിനെതിരെ പ്രധാനമായി ഉന്നയിച്ചത്. കാരണം 54 മൊഴികൾ സാക്ഷി മൊഴികളാണ് ഇപ്പോൾ സംസ്ഥാനം ഹാജരാക്കിയത്, ഈ മാനേജർ സ്കൂളിൻ്റെ മാനേജർ ഉൾപ്പെടെയുള്ളവരുടേത്. ഇതിലെവിടെയെങ്കിലും ഷാജി കൈക്കൂലി ആവശ്യപ്പെട്ടതായി ഒരു മൊഴിയെങ്കിലും കാണിച്ചു തരാമോ എന്നുള്ളൊരു ചോദ്യം ഏതായാലും സുപ്രീംകോടതിയിൽ ഇന്നുണ്ടായി. ഒറ്റ മൊഴി പോലും കൈക്കൂലി ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടില്ല എന്നുള്ള കാര്യമാണ് പ്രധാനമായി കോടതി ഉയർത്തിക്കാട്ടുന്നത്.